ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു കരിമീൻ പച്ചക്കുരുമുളക് അരച്ചെങ്ങനെ വറുക്കാൻ നോക്കാം. വരും. കരിമീൻ ഇങ്ങനെ ചെത്തിയെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിലൊന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെത്തിയെടുക്കാൻ പറ്റും. നല്ല മൂർച്ചയുള്ള പിച്ചാത്തി എടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ലെയറിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പാളിയായിട്ട് തന്നെ അതിൻ്റെ തുലി മാറ്റിയെടുക്കാൻ പറ്റും. പിച്ചാത്തി തിന്നിപ്പോകാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ. തുലി ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് പരലുപ്പിട്ടിട്ട് വളരെ പതുക്കെ ഒന്ന് ഉരകിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിയുമ്പം നല്ല വെള്ള കളറിൽ നമുക്ക് കരിമീൻ കിട്ടും. ഇനി നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. വരഞ്ഞെടുത്തിട്ട് നമ്മൾ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ പച്ചക്കുരുമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ്. ഇവിടെ ഞാൻ ഗാർണിഷിങ്ങിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചി എടുത്താൽ മതി. അത് നമ്മൾ കല്ലിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് വെച്ച് അരച്ചാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിൽ നാരങ്ങാനീരും വെള്ളവും കൂടെ ചേർത്തങ്ങ് അരച്ചെടുത്താൽ മതി. ഇവിടെ പച്ചക്കുരുമുളക് നമ്മൾ അരച്ച് കഴിയുമ്പോൾ അതിന് ചെറിയൊരു ബ്രൗൺ കളർ വരും കേട്ടോ. ആ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് അരച്ചങ്ങെടുക്കാം. അപ്പോൾ നമ്മുടെ മീലിലേക്ക് പുരട്ടാനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കല്ലിൽ നിന്ന് മാറ്റിയെടുക്കാം. പച്ചക്കുരുമുളകിന് നമ്മൾ ഉണങ്ങിയ കുരുമുളകിൻ്റെ അത്രയും എരിവ് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊരു വേറിട്ടൊരു രുചിയാണ്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ അരപ്പിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കത് മീനിലേക്ക് പുരട്ടിക്കൊടുക്കാം. ഇപ്പം ഇത് നല്ല കട്ടിയായിട്ടാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങാ നീരും കൂടെ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അരപ്പൊന്ന് ലൂസാക്കിയെടുക്കാം. ഇങ്ങനെ ചെറുനാരങ്ങ നീര് ചേർത്ത് നമ്മൾ അരപ്പ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ. മീനിൽ നന്നായിട്ട് അത് പിടിക്കുകയും ചെയ്യും. ഇനി നമുക്കൊരു അര തൊട്ട് ഒരു മണിക്കൂർ വരെ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ടെടുക്കാം. ഇപ്പം ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്കത് വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വറുത്തെടുക്കാം. നമ്മൾ മീൻ മറിച്ചിടുമ്പോഴേ പാൻ ഇങ്ങനെ പൊറോട്ടൊന്നാക്കിയാൽ നമ്മുടെ മേത്ത് എണ്ണ തെറിക്കാതിരിക്കും കേട്ടോ. അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് നമുക്ക് കഴിക്കാം. ആ കൂട്ടത്തിൽ നമ്മൾ സബോളയും തക്കാളിയും പച്ചമുളകും ചേർത്തൊരു സാലഡ് തയ്യാറാക്കണേ. കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കൂ. ഇതാ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഡിയർ ഓൾ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.